നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോട്ടൽ എന്താ പൂട്ടി കിടക്കുന്നേ? അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജന്മനക്ഷത്രത്തില് ഒരു ദോഷപരിഹാര പൂജ ചെയ്യാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് കുടുംബശ്രീ ഹോട്ടലിൽ കയറി ഒരു ഊണ് കഴിക്കാന്ന് കരുതി. അല്ല, ശാരദാമ്മ എവിടെ? ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയില്ലേന്നാവും നിങ്ങളിപ്പൊ ആലോചിക്കുന്നത്. അത് അമ്മ സത്യാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ ശാരദാമ്മ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ കാണുമെന്ന്. നമുക്ക് വേറെതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കുടുംബശ്രീയിലേക്ക് വരുന്നത്. ശാരദാമ്മയും മക്കളെയും കാണാം. അതിന് ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? നല്ല വിശപ്പുണ്ട്. ഇവിടെ വരെ വന്നിട്ട് എങ്ങനാടി? ഹോട്ടലൊന്നും ഇല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങള് കഴിക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിലൊരു പങ്കു മതി. അതൊക്കെയല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെന്നെടുത്തു വെക്ക് മക്കളെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ചിത്ര പറഞ്ഞതുപോലെ ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്നാലും രണ്ടു പിടി ചോറ് മതി, പെട്ടെന്ന് എടുത്തു വെച്ചോ. എന്താ മക്കളെ? അല്ല ബസുമതി ആന്റി, അത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. അതെന്ത് പറ്റി? സമയം കുറെ ആയല്ലോ. മനസ്സിലായി, അമ്മ ഇല്ലാത്തതുകൊണ്ട് മക്കളൊന്നും വെച്ചിട്ടുണ്ടാവില്ല അല്ലേ. മടി ഇവക്കും ഇത് പതിവുള്ളതാ കേട്ടോ. സാരമില്ല, ശാരദാമ്മയ്ക്ക് പകരം വസ്മതി ആന്റി ഇന്ന് അടുക്കളയിൽ കയറുന്നു. എന്താ സമ്മതമല്ലേ? വസ്മതി ആന്റിയോ? ശാരദാമ്മ ഉണ്ടാക്കുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അയ്യോ ആന്റി, ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് വെച്ചു തരാം. തൽക്കാലം വേണ്ട, ഇന്ന് മടിച്ചി കോതകൾക്ക് രണ്ടും അവധി. ആന്റി വാടി ചിത്ര. എന്താ വലിയ ചെയ്തൊക്കെ? ബസുമതി ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അർജുനേട്ടൻ പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊന്നും അറിയിക്കാൻ വേണ്ട. അല്ല എന്നാലും പ്രീതിയുടെ ആഭരണം മോഷ്ടിച്ച ആളെ അർജുനേട്ടൻ ജാമ്യത്തിലടക്കം നടക്കുന്ന കാര്യം ബസുമതി ആന്റി അറിയിക്കുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു ആ ബാലചന്ദ്രന്റെ വക. അക്കാര്യം ചോദിക്കാനും മറ്റോ അവര് വന്നതാവുന്നാ ഞാൻ കരുതിയത്. പെട്ടെന്ന് ബസുമതി ആന്റിയെ കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചു. അതാ മോളെ പറയുന്നത്, ഏത് സങ്കടക്കടലിലും ആശ്വാസത്തിന് ചെറു തുരുത്തുകൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ വസുമതി ആന്റിക്ക് ഇപ്പൊ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരേണ്ട കാര്യമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.